പരമ്പരാഗത സ്വർണത്തൊഴിലാളികളായ മുതിർന്ന തട്ടാന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര ഇന്നും തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ഇതിനകം മനസ്സിലാക്കിയത് നമ്മുടെ മുതിർന്ന സ്വർണത്തൊഴിലാളികളായ തട്ടാന്മാരിലധികവും തൊഴിൽരഹിതരാണെന്നാണ്. പലരും വാർദ്ധക്യസഹജമായ രോഗത്താൽ സാമൂഹ്യമായ സംരക്ഷണമില്ലാതെ അരക്ഷിത ജീവിതം നയിക്കുകയാണ്. അവരുടെ മക്കളിൽ പലരും സ്വർണത്തൊഴിൽ കൊണ്ട് ഇനിയുള്ള കാലം കുടുംബം പോറ്റാനാവില്ലെന്ന തിരിച്ചറിവിൽ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ചെക്കേറിയിരിക്കുകയാണ്. അവരുടെ മക്കൾക്കാകട്ടെ സ്വർണത്തൊഴിലിനോട് തന്നെ വെറുപ്പാണെന്ന് തോന്നും വിധം അതിനെ അവഗണിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ തേടി പോകുകയാണ്. അപ്പോഴും ചിലർ തങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ വിദ്യയിൽ അതിൻ്റെ മഹിമയിൽ അഭിമാനം കൊള്ളുന്നവരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതും വലിയൊരു ആശ്വാസമായി തോന്നുകയാണിപ്പോൾ. ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞ പാട് പണി പിടിക്കാൻ തുടങ്ങി. കാരണം അന്നത്തെ ദാരിദ്ര്യം ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ പഠിപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അച്ഛൻ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളെ കീഴിൽ എൻ്റെ അച്ഛൻ്റെ കീഴിൽ പഠി പഠിച്ചു. അതിനുശേഷം അച്ഛൻ്റെ അനിയൻ കുഞ്ഞപ്പ, അയാൾ വളവറയാണ്. അവളെ നല്ല പണിത്തിരക്കില്ല ആളായതുകൊണ്ട് അയാളോട് പണിക്ക് നാടുന്ന വശക്ക് പണി പഠിച്ചത്. പിന്നെ ഒന്ന് രണ്ടാളെ കീഴിൽ ഇങ്ങനെ മറ്റുള്ള പണി പഠിച്ചു. അങ്ങനെയാണ് പയ്യന്നൂര് ചുവാട്ടുറപ്പ് കേളു എന്ന് പറഞ്ഞൊരാൾ പയ്യന്നൂർ ബസാറിൽ സ്വർണ്ണപ്പണി കുറേ ആൾ കുറേ 3-4 പണിക്കാർ ഇരുത്തിയിട്ടുള്ള ഒരു കടയുണ്ടായിരുന്നു. അവിടെ പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ടാൾക്ക് പ്രത്യേക റൂമാക്കി തന്നി പണി പഠിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആടെ ഇരുന്നിട്ട് അന്നും പിന്നെ പണിത്തിരക്കില്ലത് കൊണ്ട് അന്ന് നിയന്ത്രണമില്ല. പിന്നെ തിരക്കിലുണ്ട്, രാത്രിയിലും പണിയെടുക്കും. ഒരു പിന്നെ രാത്രി കുറേ വൈകും വീട്ടിലേക്ക് പോകാൻ. അതിനുശേഷം ആയി നിയന്ത്രണം വന്നത്. എൻ്റെ കൂടെ പണിക്ക് ചെയ്യാനുണ്ടായത് ഒന്ന് ഒരു കുഞ്ഞപ്പൻ, അയാൾ മാതമംഗലം, അയാൾ ദിവസം വന്നിട്ട് എടുക്കുക. പിന്നെ ഒരു ദാമോദരൻ, ദാമോദരൻ അയാൾ ഇവിടെ പടവളി. അവരൊക്കെയാണ് നമ്മൾ എൻ്റെ കൂടെ ആ റൂമിലുണ്ട് പണിയെടുത്ത ആൾ. പിന്നെ ഞാനധികം പണിയെടുത്തത് എല്ലാ പണിയും എടുക്കും. മുസ്ലിം പണിയാണ് കൂടുതൽ ആ കടയിൽ വരിക. അരിക്കത്ത്, താലി, നെക്ലേസ് അവർ മുസ്ലിം ഇതൊക്കെ ഉണ്ടാകും കുറേ. പിന്നെ ഹിന്ദുക്കൾ ആഭരണം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പണികളും എടുക്കലുണ്ടെന്ന് എല്ലാ പണി. ടി വി കേൾക്കുന്നവർക്ക് പണിയെടുക്കുന്ന സമയത്ത് ഇടാട്ടെന്നില്ലേ കുറച്ച് സ്നേഹിതന്മാർ, അവർക്ക് എന്തെങ്കിലും ഇടാട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതായത് ഇടാട്ട് കുറേ സ്നേഹിതന്മാരുണ്ട്. അവരൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇടാട്ടൊരു സ്വർണ്ണപ്പണിക്കാരനെ വേണം, അവിടെ സ്വർണ്ണപ്പണിക്കാരനില്ല. അതുകൊണ്ട് ആരെങ്കിലും തന്നപ്പോൾ കൃഷ്ണൻ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ അവരവിടെ നിന്ന് ഒരു കടയിലാക്കി തന്നു ഇടാട്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ ഇടാട്ടേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ പറ്റി പോകുമ്പോഴൊക്കെ അവർ എല്ലാവർക്കും നല്ല സഹകരണം ഉണ്ടായി, നല്ല പണി ഉണ്ടായിരുന്നു. അവർ കുറേ കൊല്ലം 10-40 കൊല്ലം ഇടാട്ടിട്ടായി. പിന്നെ ആ സമയത്ത് നിയന്ത്രണമൊക്കെ വന്ന് കുറേ ബുദ്ധിമുട്ടി. നിയന്ത്രണം വന്ന് ബുദ്ധിമുട്ടിച്ച ആദ്യം 14 ഗേറ്റിട്ട് പോർട്ടിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞ നിയമം വന്നില്ല, അതേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ആൾക്കാർക്കൊന്നും അതിനോട് താല്പര്യമില്ല. കാരണം അത് പിന്നെ ഒരു ഇതില്ല, മുതൽക്കൂട്ടല്ല. കാരണം വെച്ചാൽ വിൽക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ബുദ്ധിമുട്ടി വിൽക്കാൻ പോയി എടുക്കില്ല. കാരണം ഇപ്പോൾ സ്വർണം വളരെ കുറവല്ലേ. 14 ഗേറ്റ് സ്വർണം വെച്ചാൽ അതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ടാക്കാൻ കഴിയില്ല. അത് 22 ഗേറ്റാണ് ഇരിക്കുന്ന സ്വർണം, 22 ഗേറ്റ്. അതാണ് ഈ 14 ഗേറ്റ്. അപ്പോൾ അത് പകുതിക്കടുത്ത് വ്യത്യാസം വന്നു. പകുതിക്കടുത്ത് കുറവ് അടുത്തേ സ്വർണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് പിന്നെ പറ്റില്ല, എല്ലാ സാധനവും എടുക്കാൻ പറ്റില്ല. അത് വിൽക്കാനും പറ്റില്ല. ആരെങ്കിലും വിലയിൽ ഇത്ര മാറ്റമൊന്നും വ്യത്യാസം വന്നല്ലോ. അപ്പോൾ ഒരു പവനിപ്പോൾ 36-36 ഉണ്ടെങ്കിൽ ഒരു 20 കുറവായിട്ടേ കിട്ടുമല്ലോ. അതിപ്പം എല്ലാവരും അതിനോട് താല്പര്യപ്പെടില്ലോ. അതുകൊണ്ട് 14 ഗേറ്റിൽ തീരെ താല്പര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ സമരം ചെയ്ത് ഒരു മാറ്റം പേത്തത്. മാറ്റം പേത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണ്ണത് 22 ഗേറ്റിൽ എടുക്കാം, പക്ഷേ എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ വേണം. ആ പുസ്തകത്തിൽ എഴുതി അത് രജിസ്റ്റർ അതിൽ ജാസ്തി സ്വർണ്ണം ഉണ്ടെങ്കിൽ കസ്റ്റംസ് തുറന്നിട്ട് കൈയോടെ എടുത്തോളൂ, അത് ചോദ്യമില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ട്. കാരണം ഇതെല്ലാം ചെയ്യാൻ കഴിയില്ല, രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ അതിനെ സമരം ചെയ്തു. അങ്ങനെയാണ് നമ്മൾക്ക് പഴയ സ്വർണം ഒരുക്കി പണിയാന്നുള്ളൊരു നിയമം വന്ന് ഞങ്ങൾ കുറച്ച് ആശ്വാസം കിട്ടിയതാണ്. അത് കസ്റ്റംസ് സാറ് പിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. ഒരു ജിലേഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ അടപ്പിക്കും. പിന്നെ അവർക്ക് പിന്നെ ഇതല്ലേ, ആ സമയത്ത് കുറച്ച് കൊല്ലം വല്ലാണ്ട് ബുദ്ധിമുട്ടില്ല. അന്ന് പിന്നെ യൂണിയൻ പ്രസിഡൻ്റെല്ലാം പിന്നെ പ്രസിഡൻ്റ് സെക്രട്ടറി ബാലേട്ടനല്ലാതെ സെക്രട്ടറി, പിന്നെ ഒക്കെ ഉണ്ടായി, ഒക്കെ ബാലുണ്ടായി പ്രസിഡൻ്റായിട്ട്. അതിനുശേഷം ഇങ്ങനെ വന്ന് ഞാൻ കുറേ കൊല്ലം സ്വർണ്ണത്തെ കഴിഞ്ഞതിൻ്റെ പതിനൊരു ഏരിയ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ജില്ലാ ഭാരവാഹിയായി. അങ്ങനെയെല്ലാം യൂണിയൻ പ്രവർത്തനം അധികം ഇടാട്ടിൻ്റെ കട. പിന്നെ അത് ഹൈവേയിൽ വരുന്ന സമയത്ത് ആ കട അവിടെ നിന്ന് പോയി.
പിന്നെ പോസ്റ്റ് ഹൗസിന് ആൾക്കാർ കട തുറന്നു. അവിടെ വന്ന സമയത്ത് അവിടെയും ഈ ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ ഈ റോഡ്, അതിൽ വന്നപ്പോൾ ആ കടയും ഇതായി. നമ്മളിപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ പണിയില്ല, ഇപ്പം പിന്നെ അപ്രീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നത്തെ ഈ സ്വർണ്ണമൊന്നും ഒറ്റ നോട്ടത്തിലൊന്നും പരിഗണിക്കില്ല, സ്വർണ്ണമാണെന്നൊന്നും കഴിഞ്ഞു. അത് മുറിച്ച് ഇതാക്കി പണിയുണ്ട്. അങ്ങനെയുള്ള ഇതൊന്നും നമ്മളെ ബാങ്കിൽ വന്നിട്ടില്ല. കാരണം അത്രയും കർശനമായിട്ട് തന്നെ നമ്മൾ നോക്കിയെടുക്കുന്നതാണ്, ഉരച്ചിട്ടല്ലോ. ഇത് ഉരച്ചാൽ മനസ്സിലാവില്ല ഇപ്പോഴത്തെ സ്വർണം അങ്ങനെ ഇതുണ്ട്. പിന്നെ ചില ഇതിലൊക്കെ ഉണ്ടല്ലോ, പത്രത്തിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം കൊണ്ട് ചില ലക്ഷക്കണക്കിന് റുപ്യ ഇതായില്ലേ. ആ ചില സ്ഥലത്ത് മറ്റേവരായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല കേസാണ്. ഇപ്പോൾ ഈ ബാങ്കിൽ അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ അവിടെ പത്ത് മുപ്പത് കൊല്ലത്തിന് മേലായി ഈ അപ്രീസറി ജോലി ചെയ്യുന്നു. ശമ്പളം കൊടുക്കുന്നില്ല, ദിവസവേതന. അത് ദിവസം 300 രൂപയുണ്ട്, ദിവസം 400 രൂപയുണ്ട്. അത് എത്ര ലക്ഷം റുപ്യയുടെ സ്വർണം വന്നാലും ഈ പൈസ കിട്ടുമല്ലോ. അങ്ങനെ തടസ്സമുണ്ട് അവിടെ. ഇപ്പം ജില്ലാ ബാങ്കിലെല്ലാം അപ്രീസറി മാറുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിയൻ ഇടപെട്ടിട്ട് തന്നെ അപ്രീസറി മാറാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഈ സഹകരണ മേഖലയിൽ ഇതായിട്ടില്ല, സാധാരണ ബാങ്കുകളിലൊന്നും ഇതുവരെ അംഗീകരിച്ചു. ഇപ്പോൾ പൈനൂരിലും പിന്നെ മാടായി ബാങ്കും മറ്റും പൈനൂർ റൂറൽ ബാങ്കുകളിലും അംഗീകരിച്ചിട്ടുണ്ട്, മാടായി ബാങ്കും അംഗീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള ഈ നമ്മുടെ ഭാഗത്തിലെ ബാങ്കൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എൻ്റെ ഇത് ബാങ്കിൽ 5-8 അപ്രീസറുമാണ്ട്. എല്ലാവരും ഇത് തന്നെയാണ്, അവർക്ക് 300-400 രൂപയ്ക്കല്ലാന്ന് ദിവസം പണിയെടുക്കുന്നത്. കാരണം ഇന്നിപ്പോൾ മറ്റ് പണി കുറഞ്ഞതുകൊണ്ട് അതേ രക്ഷയില്ലോ, ആ കിട്ടുന്ന പൈസ വാങ്ങിക്കാമെന്നില്ല ഇല്ലാന്ന് തൊഴിലാളികളിൽ ഇപ്പോൾ ഇല്ലത്. അച്ഛൻ്റെ പേര് കണ്ണൻ എന്നാണ്. അച്ചാച്ചൻ്റെ പേരും കണ്ണൻ ആയിരുന്നതുകൊണ്ട് അച്ഛനെ കുഞ്ഞിക്കണ്ണൻ എന്നാണ് വിളിക്കുക, കുഞ്ഞിക്കണ്ണൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അച്ഛൻ സ്വർണ്ണ പണി ആയിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറിയ പ്രായം, ഒരു 7-ാം ക്ലാസ് കഴിയുമ്പോഴേ അച്ഛൻ്റെ സ്വർണ്ണപ്പണി അച്ഛൻ എടുക്കുന്നത് കുറച്ച് കുറഞ്ഞു വന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി പാരമ്പര്യമായിട്ട് എല്ലാവരും ഇപ്പം അച്ചാച്ചൻ പെരുന്തട്ടാനായിരുന്നു. പിന്നെ ഇവിടുന്ന് അപ്പോൾ അവർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തറവാട്ടിലെ പെരുന്തട്ടാനായിരുന്നു അച്ഛൻ. അച്ചാച്ചൻ പിന്നെ കണ്ണം പെരുന്തട്ടാനാണ് വിളിക്കുക. പിന്നെ ഈ അടുത്ത കാലത്ത് നോക്കിയ സമയത്ത് അച്ചാച്ചൻ്റെ അച്ഛനും പെരുന്തട്ടാനായിരുന്നു. അച്ഛൻ ഇങ്ങനെ സ്വർണ്ണപ്പണി എടുത്ത് പിന്നെ അച്ഛൻ കുറച്ച് പണി കുറഞ്ഞു വരുന്നതുകൊണ്ട് അച്ഛൻ പിന്നെ മെല്ലെ അസുഖങ്ങളിലൊക്കെ ആയി. ഈ പണി ചെറുപ്പത്തിൽ തുടങ്ങിയതായിരിക്കും, അവർ കുറച്ച് കഴിയുമ്പം ഈ അസുഖങ്ങളെല്ലാം വരുമല്ലോ. അപ്പോൾ അച്ഛൻ പണി ഏകദേശം ഇങ്ങനെ കുറച്ച് കുറഞ്ഞു വരുന്ന സമയത്ത് ഇപ്പം നമ്മളെ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് കൊണ്ടിരുത്തണം എന്നില്ല ഒരു ഇത് അവർക്ക് വന്നു. അപ്പോൾ അന്ന് പിന്നെ പയ്യന്നൂർ ഇപ്പം നല്ല ഇപ്പം നമ്മൾ മറ്റ് ഇപ്പം കഥകളിയെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഒരു ആദ്യാവസാന വേഷക്കാരെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു നല്ലൊരു പണിക്കാരനുണ്ടായത് സി വി ബാലൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ ബാലാട്ടിൻ്റെ കടയിൽ കൊണ്ടിരുത്തി ഒരു 13 വയസ്സിൽ. മോതിരത്തിലെ എനാമൽ ചെയ്യൽ, ചെത്തൽ, ചതക്കൽ, കല്ല് ഫിറ്റിങ്സ് ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് തിരിഞ്ഞ് പറയാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കുറേ അതിൽ കുറേ കാര്യങ്ങളും നല്ല അവരെ കഴിവുകൊണ്ട് നമ്മൾ പഠിച്ചു. കുറേ പഠിക്കാതെ പോയി എൻ്റെ കഴിവുകേട്. ഇപ്പം വളയടിക്കാനൊന്നും പഠിച്ചില്ല. അപ്പോൾ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് ഇല്ല, നമ്മൾ പിന്നെ പണിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു അങ്ങനെ ഇതായി. അപ്പോൾ അങ്ങനെ ബാലാട്ടിൻ്റെ കീഴിൽ തന്നെ ഇരുന്നു. ആ ടൗണിലെ കട വിട്ട് കൊടുക്കുന്നവരെ ബാലാട്ടിൻ്റെ കീഴിൽ നിന്ന് ഇരുന്നു. 15 വർഷത്തോളം കടയിലിരുന്നു. അവിടെ നിന്ന് വിട്ട് തൊഴിൽ വീട്ടിലേക്ക് മാറിയ സമയത്ത് ബാലാട്ടിൻ്റെ കടയിൽ ബാലാട്ടൻ മാത്രമല്ല, ഒരു എൻ്റെ അളിയൻ ഒരു കൃഷ്ണാട്ടൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ വി വി കൃഷ്ണൻ കൊഴുമൽ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ നല്ല പ്രഗത്ഭരായ ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ജോലി മാറ്റിയതിന് ശേഷം പിന്നെ ഒരു 5 വർഷത്തോളം വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്തു. ആ സമയത്ത് പിന്നെ ഞങ്ങളെ തറവാട്ടിൽ കാരണവർ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, സി വി കൃഷ്ണൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഇങ്ങനെ പവിത്രമൂർത്തിൻ്റെയൊക്കെ പണി ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഏട്ടൻ്റെ മോൻ ഒരു വേണു ഉണ്ടായിരുന്നു, ഇപ്പം മരിച്ചുപോയി, നല്ല പണിക്കാരനാണ്. വേണു എന്ന് വെച്ചാൽ കാസർഗോഡ് ആ സമയത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ നല്ല പണിക്കാരനാണ്. ചിലപ്പോൾ എൻ്റെ അത്ര പ്രായമില്ല, പക്ഷേ എങ്കിലും നല്ല പണിക്കാരനാണ്. ഇപ്പോൾ എന്തോ ഒരു പണികളെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കമ്പി വലിച്ച് അവിടെ ഒന്ന് കത്രി വെച്ച് ആ ഒരു ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സംശയിക്കും. സംശയിച്ചിട്ടേ നമുക്കത് ഇത് വേണു കത്രിക എടുത്ത് അവിടെ ഒന്ന് കൈവച്ചാൽ അത് അവിടെ തന്നെയാണ്, മാറ്റൂല. അപ്പോൾ വേണു ഒരിക്കൽ എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ആ കൃഷ്ണ കിട്ടാപ്പൻ്റെ അടുത്ത്, അതായത് കൈക്കാരനോട് അടുത്ത്, പിന്നെ ഇങ്ങനെ പവിത്ര മോതിരമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പരിപാടിയുണ്ട്, പഠിക്കാൻ പോകാനുണ്ട്. എന്നോട് മോനേട്ടൻ വരുന്നു വെച്ചു. ചിലപ്പോൾ ഇളയപ്പനാണ് ഞാൻ, പക്ഷേ എങ്കിലും ഏട്ടാന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നു. അപ്പോൾ വീട്ടിലല്ല, അടുത്ത വീടാണ്. അദ്ദേഹം മെയിനായിട്ട് അതായിരുന്നു ഒരു കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
പിന്നെ ഈ ഇപ്പോൾ പഴയ കാലത്തിൽ ഞാൻ പറഞ്ഞില്ല എല്ലാ പണികളും ചെയ്യുന്ന ഒരു ആളായിരുന്നു. ഇപ്പം വെച്ചാൽ അവരെ ഇപ്പം അവരെ ഒരു പാരമ്പര്യം ആയിട്ട് അങ്ങോട്ട് പോകുമ്പം അവരിൽ കുറച്ച് അവരെ അച്ഛനോ അച്ചാച്ചനോ അല്ല, ഇത് നമ്മുടെ തറവാട്ടിൽ ഈ പവിത്രമൂരത്തിൻ്റെ എല്ലാം പയ്യന്നൂർ അമ്പലമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരാൾ ഈ കേളപ്പൻ പെരുന്തട്ട എന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പവിത്രമൂരം ഉണ്ടാകും. അപ്പോൾ കൃഷ്ണാട്ടൻ ഇങ്ങനെ പവിത്രമോരം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞ് ഞങ്ങളിങ്ങനെ പഠിക്കാൻ പോയ സമയത്ത് കൃഷ്ണാട്ടൻ ആദ്യം ഈ മോതിരം ഉണ്ടാക്കി കാണിക്കാൻ ഒന്ന് മടിച്ചു. അതിൻ്റെ ഒരു കാരണം കൃഷ്ണാട്ടൻ പറയുന്നത് വെച്ചാൽ ഒരു കാലത്ത് ടൗണിൽ പിന്നെ ആ കാലത്തിൽ ചില ജ്വല്ലറികളിൽ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത് ഈ പവിത്രമോരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ വേണ്ടത്ര കൂലി കൊടുക്കില്ല ഇവർ ഈ മെനക്കേടിന് കണക്കായി കൂലി കൊടുക്കില്ല. അതുകൊണ്ട് ഞാനിത് മതിയാക്കി എന്ന് പറഞ്ഞു കൃഷ്ണാട്ടൻ. അപ്പോൾ കൃഷ്ണാട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇപ്പം മോതിരം ഉണ്ടാക്കാറില്ല, ഇങ്ങനെ ഈ കൂലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു വെറുത്തിട്ട് ഞാനത് മതിയാക്കിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല, നമുക്കൊന്ന് പഠിക്കണ്ടേ, പിന്നെ ഒരു തലമുറയായിട്ട് പഠിക്കണം, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൃഷ്ണാട്ടൻ ഒന്നും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണാട്ടൻ പിന്നെ എന്തോ നല്ല ഭാഗ്യത്തിന് കൃഷ്ണാട്ടൻ അതിൻ്റെ കുറേ കണക്കുകളൊക്കെ എഴുതി വെച്ചിരുന്നു. അതിപ്പോൾ ഒരു പണി തുടങ്ങുന്ന സമയത്ത് ആ ഒരു സ്വർണത്തിനെ കൊണ്ട് ആദ്യം ഇന്നത് ചെയ്യണം ഇന്ന്, അങ്ങനെ ഒരു വഴിക്ക് വഴിക്കിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി കൃഷ്ണാട്ടൻ അതിൻ്റെ പണി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒന്ന് ചെയ്തു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോതിരം ഉണ്ടാക്കുന്നത് മാത്രമേ ഈ ഗുരുമുഖത്തിന് നേരിട്ട് പഠിച്ചുള്ളൂ, ഞാനും വീണു. അപ്പോൾ അന്ന് പിന്നെ ഈ ഇതുകൊണ്ടാണ് ഈ കൂലി കിട്ടാത്തത് കൊണ്ടാണ് ഇത് എടുക്കാത്തത് എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല, പൊതുവേ പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാലമാണ്, അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെയല്ല ചില പിന്നെ ഇത് വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി ചെയ്യണം, പിന്നെ പയ്യന്നൂർ അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരണം. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം അവിടെ പയ്യന്നൂർ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ച് പിന്നെ നക്ഷത്രവും പേരും ഒക്കെ പറഞ്ഞ് പൂജിച്ചിട്ടാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ഒരു വൈശിഷ്ട്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളത് പിന്നെ നമ്മളെ കയ്യിൽ നിന്നില്ല ഈ കൂലിയിൽ നിന്നൊരു തുകയും കൂടെ നമ്മൾ സ്വയം എടുത്ത് അവിടെ കൊടുക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണാട്ടൻ്റെയും കൂടെ അവർ അവരൊക്കെ ഒരു ഇതിൻ്റെ ഇത് കൊണ്ടായിരിക്കും അവർ പറഞ്ഞു. അങ്ങനെയൊക്കെ പരമാവധി നമ്മൾ അമ്പലത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭക്തിയോടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അതിനെ ആ സമീപിച്ചത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ എല്ലാ ഈ പവിത്രമോരത്തിൻ്റെ പണിയും പിന്നെ അതങ്ങനെ അത്ര വ്യാപകമായിട്ട് ആ സമയത്ത് അത് മാത്രം എടുത്ത് ജീവിക്കാൻ പറ്റില്ല അന്ന്. അന്ന് കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള പിന്നെ ജോലിയൊക്കെ വരുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരുവിധം എല്ലാം പണിയെടുക്കുന്നത് കൊണ്ട് പിന്നെ ആ പറഞ്ഞറിഞ്ഞിട്ടങ്ങനെ ചില കാസർഗോഡ് ചില ജ്വല്ലറികളിൽ നിന്നെല്ലാം ആൾക്കാർ വന്നു. അവിടെയൊക്കെ നല്ല വേദനയായിരുന്നു അവിടുത്തെ ഒക്കെ, പിന്നെ അവരെ നല്ല ഇടപെടലുകളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അവിടെ നിന്നുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പം എനിക്ക് എൻ്റെ വീട്ടിലെ സൗകര്യം മതിയാവാതെ, വീട്ടിൽ കറണ്ടൊന്നുമില്ല, അപ്പോൾ ടൗണിലൊരു ചെറിയ മുറിയെങ്കിലും കറണ്ടില്ലത് വേണമെന്ന് കരുതിയിട്ട് അങ്ങനെ ടൗണിലേക്കൊരു മുറി എടുത്ത് മാറി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു നല്ല കാലമായിരുന്നു. പിന്നെ നമുക്ക് ഫുൾ പിന്നെ രാത്രിയും പകലെന്ന് പറഞ്ഞ മാതിരി ഇരിക്കാം, പണി എടുക്കാൻ പറ്റും. അങ്ങനെ നല്ലവണ്ണം തിരക്കുള്ള ഒരു കാലം ആ ജ്വല്ലറിയുടെ വർക്ക്, പിന്നെ ആ ഭാഗത്തിലെ നാട്ടുകാരുടെ വർക്ക്. പലപ്പോഴും എനിക്ക് നാട്ടുകാരുടെ വർക്ക് ആ സമയത്ത് എടുക്കാൻ പോലും പറ്റാറില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു ജ്വല്ലറിയുടെ തിരക്ക്. പിന്നെ അതുപോലെ നമ്മളെ പിന്നെ ഈ തൊഴിലെടുക്കുന്നതിൽ തന്നെ ചില ആൾക്കാർ അവർക്ക് പറ്റാത്തതും അല്ലെങ്കിൽ മുന്നുക്കിൽ തിരക്ക് കൊണ്ടൊക്കെ എന്നെ ഏൽപ്പിക്കുന്ന അല്ലെ എന്നെ പോലെയുള്ള തൊഴിലാളികളെ ഏൽപ്പിക്കുന്ന ഒരു കാലം അങ്ങനെ തമ്മിൽ തമ്മിൽ എന്ന് പറയും. അപ്പോൾ ആ ഒരു ആ സമയത്തൊക്കെ നല്ല തിരക്കും നല്ല പണിയായിരുന്നു. പക്ഷേ എല്ലാവരും നമ്മളും എല്ലാവരും കരുതിയത് പിന്നെ ഇത് എല്ലാ കാലവും ഉണ്ടാവും എന്നതാണ് കരുതിയത്. അതിലൊരു കോട്ടം അല്ല വന്നത്, ഈ ജ്വല്ലറികളിലേക്ക് ഈ അന്യ സംസ്ഥാനത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആഭരണങ്ങൾ വല്ലാതെ കുത്തിയൊഴുകി വന്നു. അതിനിപ്പം തടയിടാനൊന്നും ഇപ്പം ആ കാലത്തെ ഒരു പിന്നെ നിയമവ്യവസ്ഥ കൊണ്ടൊന്നും സാധിക്കില്ല. അപ്പോൾ ജ്വല്ലറിക്കാർക്ക് ലൈസൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സ്വർണ്ണ പണിയെടുക്കാൻ സർട്ടിഫിക്കറ്റാണ്, ഓക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റാണ്, അതൊക്കെ ഞങ്ങൾക്കുണ്ട് ആ സമയത്തിൽ അവർക്ക്. അപ്പോൾ ഈ പിന്നെ വരുന്ന ആഭരണങ്ങൾ കണ്ടമാനം വരുന്ന സമയത്ത് ജനങ്ങളെ ഒരു ഇതും മാറി, എല്ലാം റെഡിമെയ്ഡിലേക്ക് പോയി. അപ്പോൾ പിന്നെ ഈ പാരമ്പര്യമായി പണിയെടുക്കുന്ന തൊഴിലാളികളെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കണം എന്ന ഒരു ഇത് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. കുറഞ്ഞു വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഇത്തരം പിന്നെ ഈ ലാസ്റ്റ് ചെയ്യാത്ത ആഭരണങ്ങൾ വാങ്ങാനുള്ള ഒരു പിന്നെ മനസ്സ് ജനങ്ങൾക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഇപ്പം ആ അതിൻ്റെ ഇതിലാണ് ഇല്ലത് ഇങ്ങനെ പോകുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം പാരമ്പര്യമായി എടുക്കുന്ന തൊഴിലാളികളെ ഇത് പണി കുറഞ്ഞു വന്നു. അങ്ങനെ പണി കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ തീരെ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം വളരെ അപൂർവം പിന്നെ തൊഴിലാളികൾ മാത്രമേ ഇപ്പോൾ ഈ രംഗത്ത് തന്നെ ഉള്ളൂ ഈ പണി കുറഞ്ഞതുകൊണ്ട്. എല്ലാം ഈ റെഡിമെയ്ഡ് സാധനങ്ങൾ വരുന്നതുകൊണ്ട് ജനങ്ങളെ ഇഷ്ടവും അതാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് പിന്നെ ഇപ്പം എല്ലാവരും പിന്നെ ഈ
റെഡിമെയ്ഡ് ആഭരണങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങി. അതേസമയത്ത് ഇപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ജ്വല്ലറികളിൽ കിട്ടാത്ത കുറേ ആഭരണങ്ങളുണ്ട്, ഇപ്പോൾ ഈ റെഡിമെയ്ഡായിട്ട് വരാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവിത്രമോരം ഇവിടുന്ന് ഇതുവരെ റെഡിമെയ്ഡായിട്ട് വന്നിട്ടില്ല. പിന്നെ അത് പിന്നെ ചില ക്ഷേത്രാഭരണങ്ങൾ പോലെയുള്ള സാധനങ്ങൾ ഇത് പിന്നെ ഇങ്ങനെ ചില ഇപ്പം അതന്നെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇന്നും ചില ആൾക്കാർ ഇപ്പം നമ്മളോട് പറയുന്നത് നീ ഇത്ര വർഷം മുമ്പ് ഇന്നാക്കി ആക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വന്ന സാധനങ്ങളൊക്കെ പിന്നെ ഒരു വർഷം രണ്ട് മൂന്ന് തല മുറ മുമ്പേ ഉപയോഗിച്ച സാധനങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മളടുക്ക് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇന്നിപ്പം എനിക്ക് തോന്നുന്നു പല തൊഴിലാളികളും ഇപ്പോൾ നിലനിൽക്കുന്നത്. പല തൊഴിലാളികൾ നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ കുറേ പേര് ഈ ഫീൽഡ് വിട്ടുപോയി. ഞാൻ ഈ പയ്യന്നൂരിൻ്റെ സംഘടനയായി ബന്ധപ്പെട്ട് പിന്നെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി ഒരുപാട് വർഷം പിന്നെ നിന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 400-ൽ ആൾക്കാർ പയ്യന്നൂരിൽ സ്വർണ്ണ തൊഴിലാളികൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആ പഴയ ലീസ്റ്റെല്ലാം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒക്കെ കണ്ട് ഇന്ന് ഇപ്പോൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. അത്രയും തൊഴിലാളികളുണ്ടായ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പയ്യന്നൂർ ഒരു 10-20 പേരോ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതിലും തന്നെ പലരും ഈ തൊഴിലാളി എന്ന ഈ ലേബിള് മാറ്റി ജ്വല്ലേഴ്സാക്കി പിന്നെ അതിൻ്റെ അവിടെ അനുബന്ധിച്ച് മറ്റു പലതും പിന്നെ ചെറിയ വിൽപ്പനയൊക്കെ നടത്താനും ഒക്കെ ആക്കി ആയിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി ഇന്നും തൊഴിലാളികളായിട്ട് തന്നെ ഇരിക്കുന്നത്. ഞങ്ങളോടൊക്കെ അന്ന് ചോദിക്കൽ പണി പഠിച്ചോന്നാണ് ഞങ്ങൾ അന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലാട്ടിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ എല്ലാം പണി പഠിക്കുന്നവരാണ്. ആ പഠിച്ചു ചോദിക്കും ആ പണി പഠിക്കുകയെന്ന് പറയും. ഇന്നും പണി പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനെ പയ്യന്നൂർ ടൗണിൽ മെയിൻ റോഡിൽ തന്നെ ഒരു സ്ഥാപനമുണ്ടായിരുന്നു, ഒരു ചെറിയ സ്വർണ്ണപ്പണി എടുക്കാൻ്റെ ഒരു സൗകര്യമുള്ള ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ സ്വർണ്ണപ്പണി പഠിച്ച ഒരാളാണ്. അച്ഛൻ്റെ അച്ഛൻ കോമൻ, അയാളും സ്വർണ്ണപ്പണി എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവരെയൊക്കെ പ്രധാനപ്പെട്ട തൊഴിൽ പ്രധാനമായിട്ടും പവിത്രമോഹരാണ്. മറ്റുള്ള ആഭരണങ്ങളെ പണിയും ചെയ്യും, പക്ഷേ പ്രധാനമായിട്ട് ഇവർ പാരമ്പര്യമായിട്ട് ചെയ്തത് പവിത്രമോഹരായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലൊക്കെ ശ്രദ്ധ പോകുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം അച്ഛൻ്റെ പണിയാൻ കൊടുത്ത ഒരു ആഭരണം അന്ന് പീടിയ തുറന്ന് ഒരു രണ്ട് നേരം തുറന്ന് വെച്ചതായിരുന്നു. എൻ്റെ ഹിന്ദിക്കാർ വന്നിട്ട് ഈ ചെമ്പിൻ്റെ ഉറുക്ക് വേണം, മറ്റേ അത് വേണം, ഇത് വേണം എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ എങ്ങനെയോ ഈ ആഭരണം അച്ഛനടുത്ത് തട്ടിപ്പോയി. അപ്പോൾ അതിനുശേഷം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളൊക്കെ ചെറുപ്പക്കാരായ മക്കളുണ്ടായിട്ട് അത് പിടിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിടിയിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗം, അത് അച്ഛനുണ്ട്, രണ്ട് അനിയന്മാരും പണിക്കുണ്ട്, അത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് ഞാൻ കാര്യമായി ശ്രദ്ധിക്കായിരുന്നു. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഈ സ്വർണ്ണപ്പണിയുടെ ആവശ്യമായിട്ടുള്ള ഈ ഡൈ അടിക്കാൻ വേണ്ടി കണ്ണൂർ പോകണം. അതേവസരം പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലും അവർക്ക് ചില സമയം ഗൾഫിൽ നിന്നെല്ലാം ആൾ പൈസ കൃത്യമായിട്ട് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെ സാധനങ്ങൾ ചില സമയം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് നമ്മളെ പേരിൽ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ അവിടെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ അച്ഛൻ തന്നെയാണ് നിയോഗിക്കാറ്. ആ സമയത്തൊക്കെ ഞങ്ങൾ എങ്ങനെയാച്ചാൽ പണി എടുത്തുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വരും, അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക, ഓർഡർ എടുക്കുക, പിന്നെ അവരെ അതിൻ്റെ ഇത്ര തൂക്കം വേണ്ടി വരും, അതിൻ്റെ ഇത്ര വില എത്രയാവും, അല്ലെങ്കിൽ ചില സമയം അവർ സ്വർണം കൊണ്ടു തന്നിട്ടുണ്ടാവും, അപ്പോൾ ഇത്ര തൂക്കം ഇതിന് വേണ്ടി വരും, നിങ്ങൾ മറ്റേ ഇത്ര തൂക്കം വേണ്ടി വരും, അതിൽ ചില സമയം ചേർക്കേണ്ടി വരും സ്വർണം. അപ്പോൾ ആ രൂപത്തിലായിരുന്നു. അപ്പോൾ ഏതാണ്ട് ചില ഈ 91 ഈ സ്വർണ്ണ നിയന്ത്രണ ചട്ടെല്ലാം എടുത്തു കളഞ്ഞ് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർക്ക് 5 kg സ്വർണം കൊണ്ടുവരാമെന്നില്ലേ, ആ രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ തൊഴിൽ മേഖല ആകെ പരിഷ്കരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നു. അതിൻ്റെ രൂപമായിട്ട് നമ്മൾ ചെറിയൊരു കൗണ്ടർ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ വരുന്ന ആളുകൾക്ക് കുറച്ച്, സാധാരണ മുമ്പൊക്കെ ആളുകൾക്കാർ വന്നാൽ ചില VIPs ഒക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഊതുന്നുണ്ടാവും. അപ്പോൾ ഈ ഉമിൻ്റെ പുകയെല്ലാം അവരെ കണ്ണിലേക്ക് അടിക്കും. അപ്പോൾ അവർ തന്നെ ചില അസമയം അല്ലാണ്ടൊരു അവർക്കൊരു ദുരൂഹം തോന്നും. അത് പിന്നെ അങ്ങനെ, അതുമാത്രമല്ല ഈ ആൾക്കാർ വരുമ്പോൾ നമ്മളെന്തെങ്കിലും തീരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും വിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സന്ദർഭത്തിൽ പിന്നെ ഇതെല്ലാം ഇങ്ങനെ ആ ചൂടിങ്ങനെ ഇതായിട്ട് വരുമ്പോൾ ഒരു കാര്യം വരല്, ഇത് വിളക്കി എടുക്കുന്നത് വരെ അവരവിടെ ഇരുത്തേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഇതിലുണ്ട് വെച്ചാൽ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ കൗണ്ടറിൽ തന്നെ ഇരിക്കുക, ഏത് സമയത്തും ആൾ വന്നാലേ അവരെ സ്വീകരിക്കാനും അവരുടെ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും എല്ലാം ഒരാൾ വേണമെന്നുള്ളതൊക്കെ എൻ്റെ ചുമതല പൂർണ്ണമായിട്ടും ഇതിലേക്ക് തന്നെ വന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ്
ഈ സ്വർണ്ണാഭരണ നിർമ്മാണശാല എന്ന നിലയ്ക്ക് പല സ്ഥാപനങ്ങളും ജ്വല്ലറി ആയിട്ട് മാറിക്കഴിഞ്ഞത്. പക്ഷേ ജ്വല്ലറിയായി മാറിക്കഴിയുമ്പോൾ വെച്ചാൽ അതിനൊരു ഒരുപാട് സാമ്പത്തിക ചിലവ് അതിന് വരും. പക്ഷേ നമ്മളത്ര ഒരു ഇതിലേക്ക് എത്തിയില്ല. അപ്പോൾ നമ്മുടെ ആ രൂപത്തിൽ തന്നെ ഒരു ഭാഗത്ത് കൗണ്ടറും ആൾക്കാരും ഉണ്ടാകും, ഇപ്പുറത്തുനിന്ന് രണ്ടാൾ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനുജൻ ശിവദാസൻ, എന്നേക്കാൾ മുമ്പിൽ അയാൾ പീടിയിൽ ശ്രദ്ധ കേന്ദ്രം. പക്ഷേ വിദ്യാഭ്യാസം കുറവായിരുന്നു അന്നത്തെ കാലത്തിൽ, ചെറിയ വിദ്യാഭ്യാസമേയുള്ളൂ. സ്വതുവേ ആളുകളോട് സംസാരിക്കാനുള്ള അവൻ കുറച്ച് മടിയാണ്. അപ്പോൾ അവൻ പണിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആളിന് കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ ജയേന്ദ്രൻ ക്രമേണ പീടിയിലേക്കെല്ലാം വരും. ഈ അവധി ദിവസങ്ങളിലെല്ലാം വരും. അവൻ ആ കാര്യത്തിൽ കുറച്ച് താല്പര്യം കാണിക്കുന്നത്. ആ കാലത്താണ് പിന്നെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ചിട്ടുള്ള പവിത്രമൂലം നിർമ്മിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവൻ അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അച്ഛൻ അതിൽ അവനെ പ്രോത്സാഹിപ്പിച്ചു, അവനത് അതിൽ നല്ല ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ പിന്നെ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ചുമതലയിലേക്ക് മാത്രം എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. 91 ഈ സ്വർണ്ണ നിയന്ത്രണ ചട്ടങ്ങളെല്ലാം അയവ് വരുത്തി. പിന്നെ അതിനു മുമ്പേ പഴയ ആഭരണങ്ങൾ പൊളിച്ചു പണിയാതുണ്ടായിരുന്നു. ഈ 91 ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർക്ക് 5 കിലോ സ്വർണം കൊണ്ടുവരാമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയല്ലോ. ആ സമയത്താണ് നമ്മുടെ ഈ സ്വർണ്ണാഭരണ നിർമ്മാണത്തിൻ്റെ രംഗത്തേക്ക് അതായ മാറ്റങ്ങളുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ പല ആളും ജ്വല്ലറി തുടങ്ങാനുള്ള ശ്രമം നടത്തി. സാമ്പത്തികമായി നല്ല ശേഷിയില്ല ആൾക്കാരനെ, അതായത് പരമ്പരാഗതമായി സ്വർണ്ണപ്പണിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ തന്നെ ഈ ജ്വല്ലറി തുടങ്ങാം. അതേസ്ഥലം ഒരു പണിക്കാരൻ, ഒരു സർട്ടിഫൈഡ് സ്വർണ്ണപ്പണിക്കാരൻ അവിടെ ഉണ്ടാവണമെന്നുള്ളൊരു നിയമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രയും മോലാർക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പല ആളുകളും ചെറിയ രൂപത്തിൽ ജ്വല്ലറി നടത്തുന്ന ഒരു ആൾക്കാരുണ്ട്. ഒരു 10, 50, 100 ഗ്രാം സ്റ്റോക്ക് വെച്ചിട്ടാണ് തന്നെ അവസരം ഈ അതിനാൾക്കാർക്ക് 500 ഗ്രാം പിന്നെ 1 കിലോ സ്വർണം അങ്ങനെയൊക്കെ സ്റ്റോക്ക് വെച്ചിട്ട് പിന്നെ ആഭരണ വ്യാപാരം നടത്തുന്ന ആൾക്കാർ അങ്ങനെ ഇതായിട്ട് മാറിക്കഴിഞ്ഞു. ക്രമേണ വെച്ചാൽ ഈ റെഡിമെയ്ഡ് ആഭരണത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോയി. കാരണം വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ ഉടനെ അത് വാങ്ങുക, അതേവസരം ഒരു പണിക്കാരനെ ഏൽപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഏൽപ്പിക്കുക, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അത് ആയോന്ന് വെച്ചിട്ട് വരണത്. അപ്പോൾ ചില സമയത്ത് പണി പൂർത്തിയായിട്ടുണ്ടാവില്ല, അപ്പോൾ ഇത് എത്ര പോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വേണം. ഇതാകുമ്പോൾ ഒന്നുമില്ല, പോയിട്ട് ഇഷ്ടമില്ല സാധനം തിരഞ്ഞെടുക്കുക, പൈസ കൊടുത്ത് വാങ്ങുക. ചില സമയത്തിൽ നിങ്ങൾ റിഡക്ഷനും ഉണ്ടാവും. അപ്പോൾ ക്രമേണ നമ്മളെ ഈ നിർമ്മാണം ആഭരണ നിർമ്മാണം എന്നുള്ള ആ മേഖല തകരാൻ തുടങ്ങി. അതോടുകൂടി ഒരുവിധ ആൾക്കാർക്കൊന്നും പണി ഇല്ലാണ്ടായി. പിന്നെ ഉൾനാടുകളിലൊക്കെ പണിയെടുക്കുന്നവർക്ക് ചില സമയം ടൗണിലേക്കെല്ലാം വരാൻ മടിയില്ലവർക്കെല്ലാം ഈ ആഭരണം നിർമ്മിക്കുക എന്നുള്ള ആ പഴയ രീതിയിൽ തന്നെ പോയി ഉൾനാടുകളിലെല്ലാം. ടൗൺ ചെറിയ ചെറിയ ടൗൺ ഏരിയകളിലെല്ലാം ഇത് ആകെ മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഈ ആഭരണ നിർമ്മാണ രംഗത്ത് ഒരു മാറ്റത്തിൻ്റെ ഒരു സാഹചര്യമായിരുന്നു 91 വരാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 2000 ആകുമ്പോഴേക്ക് സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഈ രംഗത്ത് വന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം പഴയ സ്ഥാപനം എന്നർക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം ജീവിക്കാനുള്ള വരുമാന മാർഗം ആ ഇതിൽ തന്നെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയി. 1990 അച്ഛൻ്റെ മരണം നടന്നു. അച്ഛൻ്റെ മരണശേഷവും കാര്യങ്ങൾ മുമ്പോട്ട് തന്നെ പോയി. ജ്വല്ലറികൾ വ്യാപകമായി വരാൻ തുടങ്ങി. ഈ ജ്വല്ലറീൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ മിഷൻ നിർമ്മാണ ആഭരണങ്ങൾ അണ്ടമാനം വരാൻ തുടങ്ങി. വരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല അവർ കിലോ കണക്കിന് കൊണ്ടുപോയി തള്ളും. അവർക്ക് വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്വർണം കൊടുത്താൽ മതി. ആ ഒരു സാഹചര്യം വന്നു. അതോടുകൂടി ഈ ഏൽപ്പിക്കാൻ ആഭരണ നിർമ്മാണത്തിന് ഏൽപ്പിക്കാൻ വരുന്നവരുടെ ശ്രദ്ധ മുഴുവൻ ആൾക്കാരുടെയും ഈ ജ്വല്ലറിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. 2000 ആണ്ടോടുകൂടി ക്രമേണ ഇതിന് വേഗത കൂടി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പല ആഭരണ നിർമ്മാണ തൊഴിലാളികളും പെയിൻറ്റിങ് വർക്ക് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവിങ് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖല അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പവിത്രമോചനം ആദ്യമായി ഉണ്ടാക്കിയത് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ വേളയിൽ, അതായത് കൊല്ലവർഷം 1011.
അപ്പോൾ തന്ത്രി സാധാരണ ഈ ദർഭ പറിച്ച് പവിത്രം കിട്ടിയിട്ടാണല്ലോ ചെയ്യാറ്. അന്ന് തന്ത്രി പറഞ്ഞു ഇതുപോലെ സ്വർണം കൊണ്ട് ഒരു മോതിരം വേണമെന്ന് പറഞ്ഞു. അതായത് രാവിലെ ഉച്ച വൈകുന്നേരം ഈ മൂന്ന് നേരത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് നേരം ദർഭ പറിച്ച് കെട്ടുക എന്നുള്ള പ്രായോഗിക വിഷമം. പിന്നെ അത് മാത്രമല്ല ഈ ദർഭ കൊണ്ട് ടൈറ്റായിട്ട് കെട്ടാൻ കഴിയില്ല, കുറച്ച് ലൂസായിട്ടേ കെട്ടണം. അപ്പോൾ ഇങ്ങനെ അത് ഭൂമിയിൽ വീണാൽ ഭൂമി ദേവിയുടെ ഒരു ശാപം ഉണ്ടാകുന്നതിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് തന്ത്രി അന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ പൂർവികരായിട്ടുള്ള ചുവാട്ട വളപ്പിൽ കേളപ്പൻ പെരുന്തട്ടാൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് പവിത്രമോഹരം ഉണ്ടാക്കി കൊടുത്തത്. പവിത്രമോഹരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ കെട്ടാണ്, പവിത്രക്കെട്ട്. പിന്നെ ആ കെട്ടിനപ്പുറപ്പുറമായിട്ട് ഏഴ് മുത്തരി, അതായത് സപ്തർഷികളെ ഉദ്ദേശിച്ചാണ് ആ ഏഴ് മുത്തരി വരുന്നത്. അതുകൂടാണ്ട് അതിന് താഴെയായിട്ട് നാല് മുത്തരി, പിന്നെ അതിൻ്റെ ആ കെട്ടിൻ്റെ മേലെ മൂന്ന് മുത്തരി. അത് ബ്രഹ്മ വിഷ്ണു മഹേഷ അതിൻ്റെ ആ സങ്കല്പത്തിലാണ് അതൊക്കെ ഉണ്ടാക്കി വരുന്നത്. പവിത്രമോഹരം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതൊരാൾക്കും അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹം വരുന്ന രൂപത്തിലായിരുന്നു അതിൻ്റെ ഇത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ സമൂഹത്തിലെ പ്രധാനികൾ മാത്രം അത് ഉപയോഗിച്ച് വരുന്നു. ഈ പൂജാകർമ്മങ്ങൾ മാത്രമല്ല, ഈ വീട് പഴയ തറവാട്ട് കാരണവന്മാരും അങ്ങനെ പ്രധാനപ്പെട്ട സാമ്പത്തികമായ ശേഷിയിലെ ആൾക്കാരും പവിത്രമോഹരം ഉണ്ടാക്കി കയ്യിൽ ധരിക്കാറുണ്ടായിരുന്നു. പവിത്രമോഹരം കയ്യിൽ ധരിക്കുന്നവർ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ചില ആൾക്കാർ, ഇപ്പം മദ്യപാന ശീലമില്ല ചില ആൾക്കാർ, അവർ കുടുംബസമേതം തന്നെ വന്നിട്ട് അവരൊക്കെ അതിൽ നിന്ന് മോചനം വേണ്ടിയിട്ട് പവിത്രമോഹരം കയ്യിൽ ധരിപ്പിച്ചു കൊടുത്തിട്ട് നിരവധി ആളുകൾ, എൻ്റെ അറിവിൽ തന്നെ നിരവധി ആളുകൾ ഈ മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്. പവിത്രമോഹരം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല അത് നിർമ്മിക്കുന്ന ആൾക്കാർക്കും ചില വ്രതാനുഷ്ഠകളുണ്ട്. സാധാരണ ആൾക്ക് രാവിലെ എല്ലാവരും എണീച്ച് കുളിച്ചിട്ട് അത് നമ്മളെ തുടങ്ങി ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഈ മദ്യപാനം പാടില്ല, മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില ചിട്ടകളുണ്ട്. നമ്മൾ ഇന്നും അതുപോലെ തന്നെയാണ് തുടർന്ന് വരുന്നത്. ഞങ്ങളൊക്കെ പ്യൂർ വെജിറ്റേറിയനാണ്. മോതിരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന ആളെ പേരും നക്ഷത്രം പറഞ്ഞ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ടാണ് ഇന്നും ആളുകൾക്ക് കൊടുക്കാറ്. അപ്പോൾ 99% ആൾക്കാരും ഈ പൂജിച്ച് തന്നെ വേണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അപൂർവം ചില ആൾക്കാർ അതിൻ്റെ കലാപരമായിട്ടുള്ള മേന്മകൾ മനസ്സിലാക്കിയിട്ട് ഒരു ആർട്ട് വർക്ക് അതിൽ ധരിക്കുക എന്നുള്ള രൂപത്തിൽ അപൂർവം ചില ആൾക്കാർ ധരിക്കുന്നുണ്ട്. ഇപ്പം സാധാരണ ആൾക്ക് മുസ്ലിംസ് ഒന്നും ഇത് ധരിക്കാൻ പാടില്ല, പക്ഷേ മുസ്ലിംസുകളും അതിൻ്റെ ആർട്ട് വർക്കിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓർഡറുകൾ കുറവല്ല, ഓർഡർ ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ പിന്നെ എൻക്വയറി ഉണ്ട് എന്നല്ലാണ്ട് ആ നിലയിലേക്ക് അവർക്ക് എത്താനുള്ള ഒരു പ്രായോഗിക വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഒരാൾക്ക് മോതിരം ധരിക്കണമെന്നുള്ള ആഗ്രഹം വന്ന് മോതിരം ഉണ്ടാക്കി അതിൻ്റെ വിലയൊക്കെ നോക്കുമ്പോഴേക്ക് ഏകദേശം അവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്നാൽ കുറച്ച് കൈയിട്ട് ഉണ്ടാവും വരാമെന്നില്ല. ആ രൂപത്തിലാണ് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു സാഹചര്യം. സ്വർണമേഖലയിൽ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് കുത്തക കമ്പനികളും അധോലോക നായകന്മാരും അവർക്ക് സ്വർണക്കമ്പോളം വിട്ടുകൊടുത്ത് കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന ഭരണകൂടങ്ങൾക്കും പാവം സ്വർണത്തൊഴിലാളികളുടെ അരക്ഷിത ജീവിതമോർത്തിട്ട് എന്തു കാര്യമല്ലേ? നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന ഭരണാധികാരികളെങ്കിലും ഈ മുതിർന്ന തട്ടാന്മാരെ അവഗണിക്കുന്നതും അവരുടെ പരമ്പരാഗതമായ തൊഴിലറിവുകൾ സംരക്ഷിക്കാതിരിക്കുന്നതും അവരുടെ പുതുതലമുറകൾക്ക് തങ്ങളുടെ അറിവുകൾ പകർന്നു നൽകാൻ സാഹചര്യമൊരുക്കാതിരിക്കുന്നതും കുറ്റകരമായ അഹങ്കാരമായി ചരിത്രം വിധിക്കാതിരിക്കുമോ? സത്യം പ്രതിരോധത്തിന് അതറിയാനുള്ള കഴിവില്ല.